ഒരു മുസ്ലിം മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അവര് ഏഴാം കടലും കടന്നുപോയി ഈ പറയുന്ന റബ്ബിനെ കണ്ടിട്ട് വരികയാണ്. ഇപ്പോൾ ഇറച്ചിവെട്ട് നടത്തിക്കൊണ്ടിരുന്ന ഒരു സഹോദരൻ, ഒരു മുസ്ലിം സഹോദരൻ എൻ്റെ അടുത്ത് മെഡിറ്റേഷൻ വന്നു. മെഡിറ്റേഷൻ ചെയ്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ അദ്ദേഹം ഈ പറയുന്ന ഏഴാം കടലും കടന്ന് റബ്ബിനെയും കണ്ട്. കേരളത്തിൽ BJP ജയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും ഗുണപ്പെടും. ഇവിടെ BJP ഭരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ രാജ്യത്ത് ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഹിന്ദുവിൻ്റെ സംസ്കാരം മുകളിൽ നിന്ന് താഴെ വരെ നോക്കിക്കോ, ഇന്ത്യയിലേക്ക് വന്ന എല്ലാ മതസ്ഥരെയും നമ്മൾ ചേർത്ത് പിടിക്കുക ചെയ്തത് അല്ലേ? ഇവിടെ വന്നതിന് ശേഷം തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ട് വേറെ അസുഖം തുടങ്ങിയിട്ട് പ്രശ്നം ഉണ്ടാക്കിയത് മാത്രമേ ഉള്ളൂ. ഏതൻ തോട്ടം നമ്മൾ അന്വേഷിച്ചു പോയാൽ കാണാൻ പറ്റില്ല, റബ്ബർ തോട്ടം കാണും. കൈലാസത്തിൽ പോയിട്ട് ഗണപതിനെ കണ്ടിട്ട് വന്നു, ഒരു കുട്ടിയാണത് പറയുന്നത്. അപ്പൊ ഞാൻ പിന്നീട് അറിഞ്ഞപ്പോഴാണത് ഗുരുജിയുടെ ശിഷ്യനാണ് എന്നുള്ളത് അറിഞ്ഞത്. ഞാൻ ചെയ്യണത് ഇത്രയും കഷ്ടപ്പെട്ട് നേടിയെടുത്ത അറിവ് ഞാൻ പൊട്ടനാന്ന് വീണ്ടും തെളിയിക്കാൻ വേണ്ടിട്ടാണോ? ഇപ്പോ നേരത്തെ ഒരു പ്രവചനം നടത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം സുരേഷ് ഗോപി ജയിക്കും. ഞാൻ എന്തിനാ പറഞ്ഞു, ഇനിയിപ്പോ ഇലക്ഷൻ വരാൻ പോണു, അത് ഉറപ്പായിട്ടുള്ള ഒരു കേസാണ്. എന്നാലും പെട്ടെന്ന് ഇങ്ങനെ ഒരു, ഞാൻ അതിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. ആത്മാർത്ഥമായിട്ട് പറയാം, ഒരു വിഡ്ഢിതരം പറയാൻ എനിക്ക് താല്പര്യമില്ല. അത് ജയിക്കോ ജയിക്കാതിരിക്കോ ചെയ്യട്ടെ, ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം. കേരളത്തില് BJP ജയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും ഗുണപ്പെടും. എന്തൊക്കെ? ഒരു സംശയമില്ല. കാരണം എല്ലാ തരത്തിലും നോക്കിയാലും, വിദ്യാഭ്യാസത്തിന്റെ രീതിയിൽ നോക്കിയാലും, റോഡിന്റെ തരത്തിൽ നോക്കിയാലും, പുതിയ തലമുറയ്ക്ക് വ്യവസായം അല്ലെങ്കിൽ ജോബിൻ്റെ കാര്യത്തിൽ നോക്കിയാലും, ഓരോ ഇൻഡിവിജ്വൽ കുടുംബത്തിൽ ഉണ്ടാവാൻ പോകുന്ന ഭാവി നോക്കിയാൽ പോലും, ഈ പറയുന്ന സ്പിരിച്വാലിറ്റി നോക്കിയാലും, ഒറ്റ കാര്യം മാത്രം ഞാൻ പറയാം. ഇവിടെ BJP ഭരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ രാജ്യത്ത് ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ആളുകൾക്ക് പേടി എന്താന്ന് വെച്ചാൽ, BJP വന്നു കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്ക് കുറച്ചുകൂടി പ്രിവിലേജ് ആണ്, ബാക്കിയുള്ള മതങ്ങളെയൊക്കെ അവര് തഴയുമെന്നാണ് ആളുകളുടെ ഒരു ധാരണ. തഴഞ്ഞിട്ടുള്ളത് ഇതുവരെ ഹിന്ദുക്കൾ ഒരാളെയും തഴഞ്ഞിട്ടില്ല. ഹിന്ദുവിന്റെ സംസ്കാരം മുകളിൽ നിന്ന് താഴെ വരെ നോക്കിക്കോ, ഇന്ത്യയിലേക്ക് വന്ന എല്ലാ മതസ്ഥരെയും നമ്മൾ ചേർത്ത് പിടിക്കുക ചെയ്തത് അല്ലേ? ഇവിടെ വന്നതിന് ശേഷം തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറിയിട്ട് വേറെ അസുഖം തുടങ്ങിയിട്ട് പ്രശ്നം ഉണ്ടാക്കിയത് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ചേർത്ത് തന്നെയാണ് പിടിക്കുന്നത്, നമ്മളെ ചേർത്ത് തന്നെയല്ലേ പിടിക്കുന്നത്. നമ്മൾ കാണുന്നവരിൽ എത്രയോ മുസ്ലിങ്ങളും എത്രയോ ക്രിസ്ത്യാനികളും ഉണ്ട്. എൻ്റെ അടുത്ത് വന്ന് പോകുന്ന ഒരു മൈനോറിറ്റി വിഭാഗം ആളുകൾ മുസ്ലിംസും ക്രിസ്ത്യൻസും ഉണ്ട്. ഒരു ക്രിസ്ത്യാനി മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അവർ കാണുന്ന യേശു ക്രിസ്തുവിനെയാണ്. ഒരു മുസ്ലിം മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അവർ ഏഴാം കടലും കടന്നുപോയി ഈ പറയുന്ന റബ്ബിനെ കണ്ടിട്ട് വരികയാണ്. അവർക്ക് ഖുർആൻ അറിയുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ഇന്ന് എനിക്കറിയാം. അവർ പറയുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ഇന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവർ ബൈബിളിനെ മനസ്സിലാക്കിയേക്കാൾ ഭംഗിയായിട്ട് ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഏതൻ തോട്ടം നമ്മൾ അന്വേഷിച്ചു പോയാൽ കാണാൻ പറ്റില്ല, റബ്ബർ തോട്ടം കാണും. ഇത്രയും വലിയ ഏതൻ തോട്ടമായിട്ടുള്ള ആ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന മരം എവിടെയാണ്? ഈ നമ്മുടെ ശരീരത്തിൽ കിടക്കുന്ന മൂലാധാരമാണ്. ഈ ശരീരം മുഴുവൻ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഈ മരത്തിൽ, ഈ മൂലാധാരത്തിൽ ഒളിച്ചു കിടക്കുന്ന പാമ്പാണ് നമ്മളെ വികാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി എണീറ്റ് വരുന്നത്. അത് നമ്മളുടെ ഓരോ ഇന്ദ്രിയങ്ങളിൽ കൂടെ പോയി ഓരോ ഫലങ്ങളെ ഭക്ഷിച്ചാൽ നമ്മൾ തന്നെയാണ് പാപിയാവണം. നമ്മളിലെ ബുദ്ധിയും മനസ്സുമാകുന്ന ആദവും ആവുകയാണ് പാപികളാവുന്നത്. ഖുറാനിൽ 786 എന്ന് കേട്ടിട്ടുണ്ടല്ലേ, എന്താ 786? ആരെങ്കിലും ഒരു മുസ്ലിം ഞാനീ പറയണത് പറയട്ടെ, പറയില്ല. കാരണം അവരിതല്ല അതിനകത്ത് കാണുന്ന അർത്ഥം. നമ്മളുടെ മൂലാധാരം മുതൽ സഹസ്രാര ചക്രം വരെ നീണ്ടു നിവർന്ന് കിടക്കുന്ന 7 ചക്രങ്ങളുണ്ട്. ഇതാണ് 7. 8 എന്ന് പറയുന്ന സിമ്പിൾ, നമ്മളുടെ ശരീരം എന്ന് പ്രപഞ്ചവുമായിട്ട് താരതമ്യപ്പെടുന്നു. സൂക്ഷ്മ ശരീരങ്ങളെല്ലാം ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ശരീരവും പ്രപഞ്ചവുമായിട്ട് ഇൻഫിനിറ്റി പോലെ കണക്റ്റഡ് ആവും. ഇൻഫിനിറ്റി എന്ന് പറയുന്ന വാക്ക് ഇപ്പോൾ ഉണ്ടായതാണ്, അതിനർത്ഥം ഇൻഫിനിറ്റി പണ്ടില്ലാർന്നുള്ളതല്ല, ശബ്ദം മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ. 6 എന്ന് പറയുന്ന ഇവരുടെ നോമ്പ് കാലം കൃത്യമായിട്ടാണ് അവർ നോമ്പ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ 6 മണിക്ക് ശേഷം അവർക്കും ഭക്ഷണം കഴിക്കാൻ പാടില്ല. അപ്പൊ ഈ നോമ്പ് കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ അവൻ പട്ടിണിയിലാണ് ജീവിക്കുന്നത്. ചന്ദ്രൻ ഉദിക്കുന്ന സമയത്ത് ചന്ദ്രന് താഴെയുള്ള 6 രാശിയും അവൻ്റെ അനുകൂലമായിട്ട് വരും. 786. ഇതിങ്ങനെ മനസ്സിലാക്കുമ്പോൾ മാനവരാശിക്ക് ഗുണപ്പെടും. മുസ്ലിങ്ങൾ പോലും ഇങ്ങനെ മനസ്സിലാക്കുന്നില്ലെന്നാണോ പറയണത്? ഉറപ്പാണല്ലോ, ഉണ്ടെങ്കിൽ അവരെവിടെയെങ്കിലും ഇത് എഴുതി വെക്കില്ലേ? ഞാൻ എത്രയോ വർഷമായിട്ട് ഞാനിത് എഴുതി ഡോക്യുമെന്റ് ഉണ്ടാക്കി PM അയച്ചു കൊടുത്തേക്കണോ? ഞാൻ എല്ലാ മതസ്ഥരെയും ഏറ്റവും ഒരുപോലെ തന്നെ കാണുന്ന, എനിക്ക് വേറിട്ട് കാണാൻ പറ്റില്ല. ഇവരെല്ലാം മനുഷ്യ ജന്മങ്ങളാണ്. ഇപ്പോൾ എനിക്കൊരു കുഷ്ഠരോഗിയെ കണ്ടു എന്നിരിക്കൊണ്ട് എനിക്ക് വെറുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, എനിക്ക് അവനോട് സഹതാപേ തോന്നുള്ളൂ. സമൂഹത്തിലെ ആളുകൾ മുഴുവൻ കുഷ്ഠം പിടിച്ച് നടക്കുക, ശരീരത്തിനല്ല മനസ്സിന് കുഷ്ഠം പിടിച്ച്.
അവനതൊന്നും പറഞ്ഞാൽ മനസ്സിലാവണില്ല. അതിൽ ഞാൻ മാത്രം മാറി നിൽക്കുക, നിന്നിട്ട് ഇവരെയൊക്കെ കളിയാക്കിയിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. ഞാൻ അവരെ ചേർത്ത് പിടിക്കാനാണ് ആഗ്രഹിക്കുന്നത്. വരുന്ന എല്ലാവരും ചേർത്ത് പിടിക്കുകയാണ്. ഇപ്പോൾ ഇറച്ചിവെട്ട് നടത്തിക്കൊണ്ടിരുന്ന ഒരു സഹോദരൻ, ഒരു മുസ്ലിം സഹോദരൻ എൻ്റെ അടുത്ത് മെഡിറ്റേഷൻ വന്നു. മെഡിറ്റേഷൻ ചെയ്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ അദ്ദേഹം ഈ പറയുന്ന ഏഴാം കടലും കടന്ന് റബ്ബിനെയും കണ്ട് ഭയങ്കര അത്ഭുത അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് ഈ പറയുന്ന നമ്മുടെ മക്കയിൽ പോയിട്ട് പുള്ളി നിസ്കരിച്ച് വളരെ സൗഹൃദമായിട്ട് അവരുടെ ഗുരുക്കന്മാരുമായിട്ട് സംവദിച്ചൊക്കെ പുള്ളി വന്ന് പറഞ്ഞു. വീഡിയോ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോ കാണേണ്ടായി. അതായത് കൈലാസത്തിൽ പോയിട്ട് ഗണപതിനെ കണ്ടിട്ട് വന്ന ഒരു കുട്ടിയാണത് പറയുന്നത്. അപ്പൊ ഞാൻ പിന്നീട് അറിഞ്ഞപ്പോഴാണത് ഗുരുജിയുടെ ശിഷ്യനാണ് എന്നുള്ളത് അറിഞ്ഞത്. അത് ശരിക്കും ആളുകൾക്ക് കേൾക്കുമ്പോ അതിന്റെ അടിയിൽ വന്ന കമന്റ്സ് ഒക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ്, ഈ കുട്ടിക്ക് പ്രാന്താണ് എന്നുള്ള രീതിയിലൊക്കെയാണ് വരുന്നത്. പെട്ടെന്ന് കേൾക്കുമ്പോ നമുക്കും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കൈലാസത്തിൽ പോയിട്ട് ഗണപതിയോടൊപ്പം കളിക്കുക ഇങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും ഇതൊക്കെ എങ്ങനെ സാധ്യമാവുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ 10-14,000 വർഷം മുമ്പ് ഭൂമി ഉരുണ്ടതാണെന്നും ഭൂമിക്ക് വ്യത്യസ്ത ഭാവങ്ങളുണ്ടെന്നും നമ്മളുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഭൂഗോളം, ഭൂമി ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയണത്. ഭൂമി ഉരുണ്ടതാണെന്ന് ആദ്യം കണ്ടുപിടിച്ച പുള്ളീനെ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇല്ലേ, ക്രൂരത അനുഭവിക്കേണ്ടി വന്നു. സത്യം പറയുന്നവൻ എപ്പോഴും ഒറ്റപ്പെടും, വേറെ ഒന്നും കൊണ്ടല്ല, അവനെ പ്രപഞ്ചം ഒറ്റപ്പെടുത്തുന്നതാണ്. അവൻ ആ സത്യത്തിൽ നിന്ന് വീണ്ടും അടുത്ത സത്യത്തിലേക്ക് യാത്ര ചെയ്യണം. എന്നെ സമൂഹം മുഴുവൻ ഒരുമിച്ച് അങ്ങ് അംഗീകരിച്ചു പോയിന്നിരിക്കട്ടെ, ഞാൻ സെലിബ്രിറ്റി ആകുമ്പോൾ പിന്നെ എനിക്ക് ചിന്തിക്കാൻ സമയം കിട്ടില്ല. എനിക്ക് യഥാർത്ഥ ജ്ഞാനമുള്ളതുകൊണ്ട് എനിക്ക് ദുഃഖമില്ല. എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തിയതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് ഇരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇരിക്കുന്നിടത്തേക്ക് ആളുകൾ എന്നെ അന്വേഷിച്ചു വരും അല്ലേ? അപ്പൊ ഈ SMS മെഡിറ്റേഷനിലൂടെ ഇതൊക്കെ സാധ്യമാവുന്നാണോ പറയുന്നത്? ഇത് സാധ്യമാവണം എങ്ങനെയാന്ന് പറഞ്ഞുതരാം. ഈ ആസ്ട്രൽ ബോഡി ട്രാവലിംഗ് അല്ലെങ്കിൽ ആസ്ട്രൽ ബോഡി പ്രൊജക്ഷൻസ് ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ല? ഇപ്പൊ ഇന്റർനെറ്റിൽ എല്ലാം അവൈലബിൾ ആണ്. ഗൂഗിൾ ഭഗവാനിൽ നോക്കിയാൽ മനസ്സിലാവും. അതിന് നമുക്ക് വിശ്വാസമുണ്ട്. നമ്മളുടെ ഈ ശരീരം കൂടാതെ ഇപ്പൊ എന്റെ ഈ ശരീരം നിങ്ങൾക്ക് ഇൻവിസിബിൾ ആക്കി തരാം. അതുകൊണ്ട് എന്ത് ഗുണമുള്ളത്? അതിങ്ങനെ ഇൻവിസിബിൾ ആക്കാം. ഇങ്ങനെ ആക്കിയിട്ട് എന്താ കാര്യമുള്ളത്? ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇരിക്കുന്നവർ പറയും നിങ്ങൾ എഡിറ്റിംഗിൽ ചെയ്തതാണ്. ഞാൻ ചെയ്യണത് ഇത്രയും കഷ്ടപ്പെട്ട് നേടിയെടുത്ത അറിവ് ഞാൻ പൊട്ടനാന്ന് വീണ്ടും തെളിയിക്കാൻ വേണ്ടിയിട്ടാണോ? എൻ്റെ ബോഡി ഞാൻ നിങ്ങൾക്ക് ഇൻവിസിബിൾ ആക്കി തരാം. പക്ഷെ ആരാത് വിശ്വസിക്കാൻ പോകണം? ഒരു സ്റ്റേജിലിരുന്നിട്ട് ഇത് അവിടെ വിശ്വസിക്കുമോ? അവിടെയും വിശ്വസിക്കില്ല. അവിടെയും രണ്ട് ടൈപ്പിലുണ്ട്. ഇനി മാജിക്കിൻ്റെ കാലം തീർന്നു, അതല്ല വേണ്ടത്. റിയാലിറ്റി വരുന്ന ഓരോ ഇൻഡിവിജ്വലിനെയും ഞാൻ അനുഭവിപ്പിച്ചു വിടുകയാണ്. അതാ എനിക്ക് വേണ്ടതുള്ളൂ. എനിക്കൊരു മാജിക്കും കാണിക്കാൻ താല്പര്യമില്ല. എന്തിനാ മാജിക് കാണിച്ചിട്ട് എന്ത് ചെയ്യാൻ? അപ്പം നമ്മളുടെ ഈ കാണുന്ന ശരീരം കൂടാതെ നമ്മളുടെ ഉള്ളിൽ 7 ടൈപ്പിലുള്ള സൂക്ഷ്മ ശരീരങ്ങളുണ്ട്. ഇമാജിൻ ചെയ്യുക, 7 ടൈപ്പിൽ 7 നിറത്തിൽ കിടക്കുന്ന പൗഡറാണ്. ഈ സപ്തവർണ്ണങ്ങളല്ലാട്ടെന്ന് പറഞ്ഞു 7 തരത്തിലുള്ള പൗഡറുകളാണ്. ഈ പൗഡർ എപ്പോൾ അക്കുമുലേറ്റ് ചെയ്ത് സോളിഡ് ഫോമിലേക്ക് വരുന്നോ നമ്മളെക്കാൾ പവർഫുൾ ആയിട്ടുള്ള നമ്മളുടെ ശരീരമായിട്ട് മാറും. അതിങ്ങനെ നമ്മുടെ ട്വിൻ ബ്രദറിനെ പോലെ നമ്മുടെ കൂടെ ഇങ്ങനെ നിന്ന് കാണിച്ചു തരും നമുക്ക് അഭിമുഖമായിട്ട്. ഈ കക്ഷി നമ്മളുടെ അടുത്ത് ഇങ്ങനെ ബോധ്യപ്പെടുത്തും, ഞാനാണ് കേട്ടോ നീന്ന്. ഇങ്ങനെ ബോധ്യപ്പെടുത്തി കൈയും കാലൊക്കെ പൊക്കി കാണിച്ചു തരും. എന്നിട്ട് പുള്ളി ഒരു പോക്കങ്ങോട് പോകും. ആ പുള്ളിയാണ് ഹിമാലയത്തിൽ പോണത്. അപ്പം നമ്മളുടെ ബോഡിയും പുള്ളിയും തമ്മിൽ ഈ ഇൻഫിനിറ്റി പോലെ നമ്മളുടെ ബോഡിയുടെ ക്രോസ് കണക്ഷൻ കേട്ടിട്ടില്ലേ? റൈറ്റ് ബോഡി ലെഫ്റ്റ് ബ്രെയിൻ, ലെഫ്റ്റ് ബോഡി റൈറ്റ് ബ്രെയിൻ. നമ്മുടെ സൂക്ഷ്മ ശരീരം നമ്മളുടെ ബാക്കിൽ നിന്ന് നമ്മുടെ ഫ്രണ്ടിലേക്ക് വന്ന് അഭിമുഖമായി കഴിയുമ്പോൾ ഈ ഇൻഫിനിറ്റി കണക്ഷൻ വരണമെന്നുണ്ട്. ഈ ക്രോസ് കണക്ഷൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പം നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നമ്മളുടെ പ്രപഞ്ചം നമുക്ക് ഈ ക്രോസ് കണക്ഷൻ കൊടുത്ത് വിട്ടേക്കാനൊരു കാരണമുണ്ട്. മോഡേൺ സയൻസിന് ഇതിൻ്റെ ഉത്തരം ഉണ്ടാവില്ല. ഇപ്പം രണ്ട് കാര്യം ഞാൻ പറഞ്ഞു, ലോകത്തിന് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇല്ലേ. ഈ ക്രോസ് കണക്ഷൻ ആണെന്നുള്ള എല്ലാവരും സമ്മതിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ക്രോസ് കണക്ഷൻ? എന്തിനൊരു ചോദ്യമില്ലേ ഇത് എന്തിനാ ഇങ്ങനെയെന്ന്? നിങ്ങൾ എന്നോട് ചോദിക്കണില്ലേ? ഈ ചോദ്യം നിങ്ങൾ സയൻസിനോട് ചോദിക്കുക. നിങ്ങൾക്ക് ചങ്കുറ്റമുണ്ടോ ചോദിക്കാൻ? പറ്റില്ല. എൻ്റെ അടുത്ത് വരുന്നവരുടെ അസുഖം മാറണ്ട എങ്ങനെയാ? എന്നോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങളൊരു മോഡേൺ സയൻസിൻ്റെ അടുത്ത് പോയി ചോദിക്കുമോ? അവർക്ക് ഉത്തരവില്ല. അവർക്കറിയാവുന്നത് അവരുടെ കയ്യിലിങ്ങനെ മെഡിസിൻ ഇഞ്ചെക്ട് ചെയ്താൽ അസുഖം മാറുന്നു മാത്രമേ ഉള്ളൂ. അതിൻ്റെ സയൻറ്റിഫിക് റീസൺ ആ ഇഞ്ചെക്ട് ചെയ്യുന്ന ഡോക്ടർക്കും അറിയില്ല, ആ ഉപയോഗിക്കുന്ന വ്യക്തിക്കും അറിയില്ല.